നമസ്കാരം രാജ്യത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ട മൂന്ന് ഭീകരർ അസമിൽ പിടിയിൽ അൽ അനുബന്ധ സംഘടനയായ അൻസാറുള്ള ഉള്ള ടീമിൽ മൂന്ന് ഭീകരരാണ് ഗോൾപാര പോലീസിന്റെ പിടിയിലായത് അസമിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വ്യാപക പരിശോധനയിലാണ് ഭീകരർ പിടിയിലായത് അബ്ദുൾ സുബ്ഹാൻ ജലാലുദ്ദീൻ ഷെയ്ഖ് ഇയാളുടെ മരുമകൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഡിങ്കുനിയ ശാന്തിപൂർ മസ്ജിദിലെ ഇമാമാണ് അബ്ദുൾ സുബ്ഹാൻ ജലാലുദ്ദീൻ ഷെയ്ഖ് തിലപ്പാറ നാത്തുൻ മസ്ജിദിലെ ഇമാരു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ മാട്ടിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുന്ദർപൂർ തിലപ്പാറ മദ്രസയിൽ വെച്ച് ഒരു മതസമ്മേളനം സംഘടിപ്പിച്ചിരുന്നതായി പ്രതികൾ വെളിപ്പെടുത്തി അതിൽ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ബംഗ്ലാദേശി മുഖ്യ അതിഥികളായി എത്തിച്ചേർന്നത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി രാജ്യത്തെത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഇവർ തന്നെയായിരുന്നു അൽ ഖായയുമായി ബന്ധമുടുന്ന സംബന്ധിച്ച പ്രതികൾ തങ്ങൾ സ്ലീപ്പർ സെല്ലുകളാണെന്നും വെളിപ്പെടുത്തി പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ തിരച്ചിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ജിഹാദി സാഹിത്യങ്ങൾ പോസ്റ്ററുകൾ പുസ്തകങ്ങൾ മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ നിരവധി രേഖകളാണ് കണ്ടെടുത്തത് ബംഗ്ലാദേശിലെ അറിയപ്പെടുന്ന ഒരു ഭീകര സംഘടനയാണ് അൻസാറുള്ള ഇസ്ലാം എന്ന അൻസാർ ബാഗ്ല അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം മൂലം രണ്ടായിരത്തി ഏഴിൽ മരിച്ച സിവിലിയന്മാരുടെ നിരക്ക് ജമ്മു കാശ്മീരിൽ മരിച്ചവരുടെ നിരക്കിനെ മറികടന്നിരിക്കുകയാണ് ഭീകരാക്രമണം മൂലം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഏഴിൽ മരിച്ചപ്പോൾ ജമ്മുകാശ്മീരിൽ നൂറ്റി അൻപത്തി എട്ട് സിവിലിയന്മാരാണ് മരിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഏഴിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് ആക്രമണ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ജമ്മു കാശ്മീരിൽ ആയിരം എണ്ണമാണ് ഉണ്ടായത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആക്രമണ സംഭവങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴെണ്ണം അസമിലാണ് നടന്നത് രണ്ടായിരത്തി ഏഴിൽ നൂറിലധികം സ്ഫോടനങ്ങളാണ് അസമിൽ നടന്നത് ജനത്തിരക്കുള്ള ചന്തകളിലാണ് കൂടുതൽ സ്ഫോടനങ്ങളും നടന്നത് ഹിന്ദി ജനവിഭാഗങ്ങൾക്ക് നേരെയും അസമിൽ നിരവധി തവണ ആക്രമണങ്ങൾ ഉണ്ടായി അസമിലെ ഭൂരിഭാഗം ആക്രമണങ്ങൾക്കും ഉത്തരവാദി ഉൾപിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുപ്പത് വിമത സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ്